ഹായ് ഓൾ, ഞാൻ നിമിഷ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പിസ്സ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ പൊതുവെ മടിയാണ്. അപ്പോൾ ഈ പിസ്സയുടെ പേര് പറഞ്ഞ് നമുക്ക് കുറച്ച് പച്ചക്കറി ഒന്ന് കഴിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ക്യാബേജ്, ക്യാപ്സിക്കം, സവാള, ക്യാരറ്റ്, പിന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക്, അത് വേണേൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചീസും കൂടെ വേണം. പിന്നെ പുളിയില്ലാത്ത ദോശമാവ്. എനിക്ക് ഈ പിസ്സ ഉണ്ടാക്കുമ്പോഴേ അധികം പുളിയില്ലാത്ത മാവുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നിയിട്ടുള്ളത് കഴിക്കുമ്പോഴേ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ചോപ്പറിലിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മളിവിടെ പച്ചക്കറിയൊന്നും ഓവറായിട്ട് കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ തയ്യാറായി. ഇനി നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു തവ വെച്ചെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു ഒന്നര തവി ദോശ മാവ് ഒഴിച്ചെടുക്കുക. നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയിലാട്ടോ ഇവിടെ ദോശ വേണ്ടത്, പിസയല്ലേ. അപ്പോൾ ഓവറായിട്ട് കട്ടി വേണ്ടതാണ്, ഒരു മീഡിയം കട്ടിയിലെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു ചെറിയ ബബിൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങില്ല. ആ സമയത്ത് നമുക്ക് ഇത്തിരി ബട്ടറും തടവി കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കതിലേക്ക് പിസ്സ സോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ കുറച്ചൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും. നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ദോശ കരിയും. അപ്പോൾ അതിനായിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം. ഇനി നമുക്ക് പച്ചക്കറി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചീസും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ചീസ് ഞാൻ ഇവിടെ ഷീറ്റായിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ടാണ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചീസും കൂടെ ചേർത്ത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. ഈ ചീസ് മെൽട്ടായി വരുമ്പോഴാണ് നമ്മുടെ പിസ്സ റെഡിയാവുക. അപ്പോൾ അധിക സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പിസ്സ റെഡിയാവും. ഈ സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയാൽ ചീസ് നന്നായിട്ട് മെൽട്ടായി വരുന്നതിനെ കാണാം. ആ സമയം നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചീസ് ഇങ്ങനെ മെൽട്ടായി കാണുമ്പോഴാണ് നമുക്ക് പിസ്സ തിന്നാനുള്ളൊരു കൊതി വരിക. അപ്പോൾ എന്താണ് ഈ ഒരു റെസിപ്പി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ടൊമാറ്റോ കൂടി ചേർക്കാം കേട്ടോ. ഞാനത് വിട്ടു പോയിട്ടുണ്ട്, പക്ഷേ ടൊമാറ്റോ ഇല്ലെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ ടൊമാറ്റോ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു 1/2 കഷ്ണം മതി. അതിൻ്റെ ഉള്ളിലുള്ള ആ പൾപ്പ് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ ആ തൊലി ഭാഗം മാത്രം എടുത്തിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ മക്കളൊക്കെ പച്ചക്കറി ഒന്നുപോലും ഒഴിവാക്കാതെ ഫുള്ളായിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായ അഭിപ്രായങ്ങളൊക്കെ പറയാം. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.